ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय गुं गुरुभ्यो नमः गं गणपतये नमः सं सरस्वत्यै नमः इत्थं मिधान्यनेकानि वसतां गुरुवेश्मसु गुरोरनुग्रहेणैव पुमान् पूर्णप्रचान्दये तस्यैव मे सौहृदसख्यमैत्रीदास्यं पुनर्जन्मनि जन्मनि स्यात् महानुभावेन गुणालयेन विषज्यद तल्पुरुषप्रसङ्ग सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द എല്ലാ സജ്ജനങ്ങൾക്കും ആദര നമസ്കാരം. ഇന്ന് ദ്വിതീയ സ്കന്ധത്തിലെ ആറാമത്തെ അധ്യായമാണ് ചുരുക്കവും ഗ്രന്ഥപാരായണവും ചെയ്യുന്നത്. ബ്രഹ്മദേവൻ നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കണം. ബ്രഹ്മോവാച വാചാം മന്ഹേർമുഖം ക്ഷേത്രം ഛന്ദസാം സപ്തധാതവ ഹവ്യഗവ്യാമൃതാന്നാനാം ജിഹ്വാ സർവരസസ്യ ച സർവാസൂനാം ച വായോശ്ച തന്നാസേ പരമായനേ അശ്വിനോരോഷധീനാം ച ഘ്രാണോ മോദപ്രമോദയോ രൂപാണാം തേജസാം ചക്ഷുർദിവ സൂര്യസ്യ ചാക്ഷിണി കർണോ ദിശാം ച തീർത്ഥാനാം ശ്രോത്രമാകാശശബ്ദയോ. ബ്രഹ്മദേവൻ പറയാണ്, വിരാട് സ്വരൂപനായിട്ടുള്ള അവിടുത്തെ അവയവങ്ങളിലാണ് സർവവസ്തുക്കളും സർവദേവതകളും സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മാദിദേവന്മാർ മുതൽ സ്ഥാവര പര്യന്തം എല്ലാം അവിടുത്തെ വിഭൂതികളാണ്. ഈ ബ്രഹ്മാണ്ട കോടികളെല്ലാം അവിടുത്തെ പാദസ്ഥാനം മാത്രം. അവിടുത്തെ അപരിച്ഛിന്ന സ്വരൂപം ഈ ബ്രഹ്മാണ്ട കോടികളെ അതിക്രമിച്ച് വർത്തിക്കുകയാണ്. വേദങ്ങള്, ശാസ്ത്രങ്ങള്, ആരാധനാ സാധനങ്ങളെല്ലാം അവിടുത്തെ സ്വരൂപാന്തരം തന്നെ. ആ മനോഹര സ്വരൂപനായിട്ടുള്ള അവിടുത്തെ ആജ്ഞയെ ശിരസാവഹിച്ചുകൊണ്ട് തന്നെയാണ് ബ്രഹ്മാദിദേവന്മാര് സൃഷ്ടി സ്ഥിതി സംഹാരാദികൾ നടത്തുന്നത്. ആ പരമകാരുണികനായിട്ടുള്ള ഭഗവാന്റെ കരുണ കൂടാതെ ആർക്കും അവിടുത്തെ സ്വരൂപജ്ഞാനം സിദ്ധിക്കുകയില്ല. യോഗമായിയെ കൊണ്ട് അവിടുന്ന് അനന്ത കോടി ലീല അവതാരങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. എങ്കിൽ പോലും വാസ്തവത്തിൽ അവിടുന്ന് അഖണ്ഡ സച്ചിദാനന്ദമാണ്. ഇത്തരത്തില് നാരദ മഹർഷിക്ക് ആ ഭഗവാന്റെ മനോഹരമായിട്ടുള്ള ആ സ്വരൂപ വർണ്ണന പറഞ്ഞു കൊടുക്കണം. ഈ ലോകത്തിൽ ഭഗവാനിൽ നിന്നും വ്യത്യസ്തമായിട്ട് വ്യതിരിക്തമായിട്ട് വേറൊന്നും ഇല്ല എന്ന് ഉറപ്പിച്ച് കാണിക്കുകയാണ് ഈ അധ്യായത്തില്. ഇനി നമുക്ക് ശ്ലോകപാരായണത്തിലേക്ക് കടക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അഥ ഷഷ്ടോധ്യായ ബ്രഹ്മോവാച വാചാം മന്ഹേർമുഖം ക്ഷേത്രം ഛന്ദസാം സപ്തധാതവ ഹവ്യഗവ്യാമൃതാന്നാനാം ജിഹ്വാ സർവരസസ്യ ച സർവാസൂനാം ച വായോശ്ച തന്നാസേ പരമായനേ അശ്വിനോരോഷധീനാം ച ഘ്രാണോ മോദപ്രമോദയോ രൂപാണാം തേജസാം ചക്ഷുർദിവ സൂര്യസ്യ ചാക്ഷിണി കർണോ ദിശാം ച തീർത്ഥാനാം ശ്രോത്രമാകാശശബ്ദയോ തദ്ഗാത്രം വസ്തുസാരാണാം സൗഭഗസ്യ ച ഭാജനം ത്വഗസ്യ സ്പർശവായോശ്ച സർവമേധസ്യ ചൈവ ഹി രോമാണ്യുദ്ഭിജ്ജജാതീനാം യൈർവാ യജ്ഞസ്തു സംഭൃത കേശശ്മശ്രുമഖാന്യസ്യ ശിലാലോഹാഭ്രവിദ്യുതാം ബാഹവോ ലോകപാലാനാം പ്രായശക്ഷേമകർമ്മണാം വിക്രമോ ഭൂർഭുവ സ്വശ്ച ക്ഷേമസ്യ ശരണസ്യ ച സർവകാമപരസ്യാപി ഹരേശ്ചരണ ആസ്പദം.
അപാംബീദ്യസ്യ സർഗസ്യ പർജന്യസ്യ പ്രജാപതേ പുംസശിഷ്ണ ഉപസ്ഥസ്തു പ്രജാത്യാനന്ദ നിർവൃതേ പായുര്യമസ്യ മിത്രസ്യ പരിമോക്ഷസ്യ നാരദ ഹിംസായ നിറുതേർമൃത്യോർനിരയസ്യ ഗുദസ്മൃത പരാഭൂതൈരധർമ്മസ്യ തമസശ്ചാപി പശ്ചിമ നാഡ്യോ നദനദീനാം തോ ഗോത്രാണാമസ്തി സംഹതി അവ്യക്തരസസിന്ധൂനാം ഭൂതാനാം നിധനസ്യ ച ഉദരം വിദിതം പുംസോ ഹൃദയം മനസപദം ധർമ്മസ്യ മമ തുഭ്യം ച കുമാരാണാം ഭവസ്യ ച വിജ്ഞാനസ്യ ച സത്വസ്യ പരസ്യ ആത്മാപരായണം അഹം ഭവാൻ ഭവശ്ചൈവ തൈമേ മുനയോഗ്രജ സുരാസുരനരാ നാഗാ ഖഗാ മൃഗസരീസൃപ ഗന്ധർവാപ്സരസോ യക്ഷാ രക്ഷോ ഭൂതഗണോരഗ പശവ പിതരസിദ്ധ വിദ്യാധ്രാശ്ചാരണാദ്രുമ അന്യേ ച വിവിധ ജീവ ജലസ്ഥല നഭൗകസ ഗ്രഹക്ഷകേതവസ്താരാസ്തടിതസ്തനയിത്നവ സർവം പുരുഷയേ വേദം ഭൂതം ഭവ്യം ഭവച്ഛയത തേനേദമാവൃതം വിശ്വം വിതസ്തിമധിതിഷ്ഠതി സുധിഷ്ണ്യം പ്രതപൻ പ്രാണോ ബഹിശ്ച പ്രതപത്യസൗ ഏവം വിരാജം പ്രതപം സ്തപത്യന്തർബഹി പുമാൻ സോമൃതസ്യ ഭയസ്യേശോ മർത്യമന്നം യദത്യഗാത് മഹിമൈഷ തതോ ബ്രഹ്മൻ പുരുഷസ്യ ദുരത്യയ പാദേഷു സർവഭൂതാനി പുംസസ്ഥിതി പദോ വിദു അമൃതം ക്ഷയം അഭയം ത്രിമൂർധനോ ധായി മൂർധസു പാദാസ്ത്രയോ ബഹിശ്ചാസന്ന പ്രജാനാം യ ആശ്രമാ അന്തസ്ത്രിലോക്യാസ്തു അപരോ ഗൃഹമേധോ ബൃഹദ്വ്രത ശ്രുതി വിചക്രമേ വിശ്വ സാശനാനശനൈ ഉഭേ യഥാ വിദ്യാ ച വിദ്യാ ച പുരുഷസ്തു ഉഭയാശ്രയ യസ്മാദണ്ഡം വിരാജ്യജ്ഞേ ഭൂതേന്ദ്രിയ ഗുണാത്മക തദ്രവ്യമത്യഗാദ് വിശ്വം ഗോഭിഃ സൂര്യ ഇവാതപൻ യദാസ്യനാഭ്യാ നളിനാദഹമാസം മഹാത്മന നാവിദം യജ്ഞസംഭാരാ പുരുഷാവയവാദൃതേ തേഷു യജ്ഞസ്യ പശവ സവനസ്പതയ കുശാ ഇദം ച ദേവയജനം കാലശ്ചോരു ഗുണാൻവിത വസ്തൂന്യോഷധയ സ്നേഹ രസലോഹമൃതോ ജലം ഋചോയജൂംഷി സാമാനി ചാതുർഹോത്രം ച സപ്തമ നാമധേയാനി മന്ത്രാശ്ച ദക്ഷിണാശ്ച വ്രതാനി ച ദേവതാനുക്രമ കൽപ്പ സങ്കൽപ്പസ്തന്ത്രമേവ ച ഗതയോ മതയ ശ്രദ്ധ പായശ്ചിത്തം സമർപ്പണം പുരുഷാവയവൈരേതേ സംഭാരാ സംഭൃതാമയ ഇതി സംഭൃത സംഭാര പുരുഷാവയവൈരഹം തമേവ പുരുഷം യജ്ഞം തേനൈവായജമീശ്വരം തതസ്തേ ഭ്രാതര ഇമേ പ്രജാനാം പതയോ നവ അയജൻ വ്യക്തം അവ്യക്തം പുരുഷം സുസമാഹിത തതശ്ച മനവഃ കാലേ ഈജിരേ ഋഷയോ പരേ വിതരോ വിബുധ ദൈത്യാ മനുഷ്യ ക്രതുഭിർവിഭും നാരായണേ ഭഗവതി തദിദം വിശ്വമാഹിതം ഗൃഹീതമായോരു ഗുണസർഗാദാവഗുണസ്വത സൃജാമി തന്നിയുക്തോഹം ഹരോ ഹരതി തദ്വശ വിശ്വം പുരുഷരൂപേണ പരിപാതി ത്രിശക്തിധൃക് ഇതി തേ ഭിഹിതം താത യഥേതമനുപൃച്ഛസി നാന്യൽ ഭഗവത കിഞ്ചിത് ഭാവ്യം സദാ സദ് ആത്മകം ന ഭാരതീ മേങ്കമൃഷോപലക്ഷ്യത്തെ നവൈ ക്വചിന്മേ മനസോ മൃഷാഗതി നമേ ഹൃഷീകാണി പതന്തി അസത്പഥേ യന്മേ ഹൃദ ഉത്കണ്ഠ്യവതാ ധൃതോ ഹരി സോഹം സമാംനായമയ സ്തപോമയ പ്രജാപതീനാമഭിവന്ദിത പതി ആസ്ഥായ യോഗണം നിപുണം സമാഹിതസ്ഥം നാധ്യഗച്ഛം യത ആത്മസംഭവ നതോസ്മ്യഹം തച്ചരണം സമീയുഷാം ഭവച്ഛിതം സുസ്ത്യയനം സുമംഗളം യോ ഹ്യാത്മമായ വിഭവം സ്മപര്യഗാദ് യഥാ നഭസ്വാന്തമഥാ പരേ കുത നാഹം ന യൂയം യദൃദാം ഗതിം വിദുർന്ന വാമദേവ കിമുതാ പരേ സുരാ തന്മായയാ മോഹിതബുദ്ധയസ്ത്വിദം വിനിർമ്മിതം ചാത്മസമം വിചക്ഷ്മഹേ യസ്യാവതാരകർമാണി ഗായന്തി ഹ്യസ്മദാദയ നയം വിദന്തി തത്വേന തസ്മൈ ഭഗവതേ നമഃ.
സയേഷാദ്യ പുരുഷ കൽപേ കൽപേ സൃജത്യജ ആത്മാത്മന്യാത്മനാത്മാനം സംയച്ഛതി ച പാതി ച വിശുദ്ധം കേവലം ജ്ഞാനം പ്രത്യക് സമ്യക് അവസ്ഥിതം സത്യം പൂർണമനാദ്യന്തം നിർഗുണം നിത്യമദ്വയം ഋഷേ വിദന്തി മുനയ പ്രശാന്താത്മേന്ദ്രിയാശയ യദാ തദേവാസസ്തർക്കൈ സ്ഥിരോധിയേത വിപ്ലുതം ആദ്യോവതാര പുരുഷ പരസ്യ കാലസ്വഭാവസദസന്മനശ്ച ദ്രവ്യം വികാരോ ഗുണയന്ദ്രിയാണി വിരാട സ്വരാടസ്ഥാസ്നു ചരിഷ്ണുഭൂന്ന അഹം ഭവോ യജ്ഞൈമേ പ്രജേശ ദക്ഷാദയോ യേ ഭവദാദയശ്ച സ്വർലോകപാല ഖഗലോകപാല നൃലോകപാല സ്ഥലലോകപാല ഗന്ധർവ വിദ്യാധര ചാരണേശ യേ യക്ഷരക്ഷോരഗനാഗനാഥ ഏവാ ഋഷീണാം ഋഷഭാ പിതൃണാം ദൈത്യേന്ദ്ര സിദ്ധേശ്വര ദാനവേന്ദ്ര അന്യേ ച യേ പ്രേത പിശാച ഭൂത കൂഷ്മാണ്ടയാതോ മൃഗപക്ഷ്യധീശ യത്കിഞ്ച ലോകേ ഭഗവൻ മഹസ്വദോജസ്സഹസ്വത്ബലവക്ഷമാവത് ശ്രീ ഹ്രീ വിഭൂത്യാത്മവദ്ഭുതാർണം തത്വം പരം രൂപവദസ്വരൂപം പ്രാധാന്യതോ യാ നൃഷ ആമനന്തി ലീലാവതാരാൻ പുരുഷസ്യ ഭൂന്ന ആപീയതാം കർണകഷായ ശോഷാനനുക്രമിഷ്യേത ഇമാൻ സുപേശാൻ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വിതീയസ്കന്ധേ ഷഷ്ടോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ